ഇത് കാളിപ്പാറ നമ്മുടെ നേടാമിന്റെ അടുത്ത് പന്ത പന്ത എന്നെ യൂട്യൂബ് ചാനലിൽ എടുത്തടാ മാസ്കൂര് വീട്ടിൽ വന്ന് ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിവിഎസ് വേൾഡ്. വിവിഎസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാളിപ്പാറ അല്ലേ. കാളിപ്പാറ എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്തെ എന്താ പറയാ, ട്രിവാൻഡ്രം സിറ്റിന് ഏകദേശം ഒരു 35 കിലോമീറ്റർ നെയ്യാർ ഡാമിന് അടുത്ത്, നെയ്യാർ ഡാമിന്റെ വളരെ അടുത്ത്. ആ കാണുന്നത് നെയ്യാർ ഡാമാണ്. അപ്പം ഇങ്ങോട്ട് വന്ന വരവും ഇവിടുത്തെ എന്താ പറയുക, പ്രകൃതി രമണീയമായ കുറേ സ്ഥലങ്ങളും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം. ഇവിടെ ആക്ച്വലി വളരെ എന്താ പറയുക, നല്ല കാറ്റും ക്ലൈമറ്റും ഒക്കെ ഉള്ളൊരു പ്ലേസാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നല്ലൊരു വീഡിയോയിലേക്ക് പോകാം. പോകുന്നതിന് മുൻപായിട്ട് ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. ഓക്കെ, ബാ. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മൾ ആരംഭിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രം മണക്കാട് എന്നാണ്. ഓക്കെ, ഇവിടെ നിന്ന് നമ്മുടെ നേരെ കാളിപ്പാറയിലൂടെയുള്ള യാത്രയിൽ ആദ്യം നമുക്ക് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേമം എന്നുള്ള സ്ഥലത്തോട്ടാണ്. അവിടെയാണ് നമുക്ക് ഈ റൂട്ടിലോട്ടുള്ള നമ്മുടെ വഴികാട്ടി ജൂനിയർ ബാഹുബലി എന്ന ബ്ലോഗ്. ചുമ്മാ പറയുന്ന കേട്ടോ, ആക്ച്വലി എൻ്റെ ഒരു ജൂനിയറാണ് തോന്നി, പയ്യെന്നൊന്നും പറയാൻ പറ്റില്ല. നല്ല അത്യാവശ്യം നല്ല ഹൈറ്റൊക്കെ ഉള്ള ഒരു അടുത്തനാണ് നമുക്ക് വരുമ്പോൾ കാണാനും. അപ്പൊ അവനെ പിക്ക് ചെയ്യാനുള്ള യാത്രയിലാണ് നമ്മൾ എത്താറായിട്ടുണ്ട്. കേരളം റോഡിലിറങ്ങി നിൽക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ ഉള്ളി എവിടെ പോകും. അപ്പ മനസ്സിലാവും ഇനി ബാഹുബലി എന്ന് പറഞ്ഞിട്ട് കാര്യം. ഈ കാണുന്ന ആജാനബാഹുവായ മനുഷ്യനാണ് ഗോകുൽ അല്ലേ. എടാ, നിന്റെ തല നമ്മ തട്ടു തന്നെടാ നിലനിട്ട് പിന്നെ ശിപ്പിച്ച്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് ഗോകുലിനെ പിക്ക് ചെയ്ത് കഴിഞ്ഞു, ഇനി നേരെ നമുക്ക് നമ്മുടെ കാളിപ്പാറയിലോട്ടുള്ള യാത്ര ആരംഭിക്കാം. അപ്പൊ നമുക്ക് നേരെ ഇവിടുന്ന് പോകുമ്പോ ഇനി പോകേണ്ടത് നേരെ പ്രാവച്ചമ്പലം വഴി നേരെ കാട്ടാക്കട നെയ്യാർ ഡാം റൂട്ടാണ്. അപ്പൊ ഇതിന്റെ റൂട്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതായിരിക്കും നല്ലത്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് ഏറെക്കുറെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. വണ്ടി കുറച്ചുകൂടി മുകളിലോട്ട് കയറുന്നു. ഞാൻ അവിടെ വണ്ടി നിർത്തി കുറച്ചങ്ങ് നടക്കാൻ തിരിച്ചു കയറുന്നില്ല. മുകളില് രണ്ട് മൂന്ന് കാറുകൾ കിടക്കുന്നുണ്ട്. അപ്പൊ സ്പേസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാത്തോടെ നമ്മളിവിടെ വണ്ടി നിർത്തി നടന്നു പോവാന്ന് വിചാരിച്ചു. ഇവിടെ ഈ കാണുന്ന രണ്ട് മൂന്ന് വീട് കൂടി ഉള്ളു, അത് കഴിഞ്ഞാൽ വേറെ വീടൊന്നും ഇല്ലെന്നാണ് നമ്മുടെ വഴികാട്ടിയായ ഗൂഗിള് പറഞ്ഞിട്ടുള്ളത്. അറിയത്തില്ല, നമുക്ക് പോയി നോക്കാം. അപ്പൊ നമ്മള് മല കയറാൻ ആരംഭിച്ച്. ഒരു ബോർഡൊക്കെ ഉണ്ട്, നമ്മുടെ ശ്രീ ലോകാംബിക ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് വണ്ടേ ടീമാളി യാത്രയിലാണ്. ഓക്കെ, ബ്ലോക്കിൽ 100-100 നടന്നു പോകുന്നുണ്ട്. എൻ്റെ അവസ്ഥ എനിക്ക് പറയാൻ പറ്റില്ല, നമുക്ക് എന്തായാലും പോയി നോക്കാം. വലിയ ആളുകളൊന്നും ഇല്ല കേട്ടോ, രണ്ട് മൂന്ന് വണ്ടി, രണ്ട് നമ്മുടെ കാറ് കൂടെ, അതിൽ രണ്ട് കാറവിടെ രണ്ടോ മൂന്നോ കാറ് ഉണ്ടായിരുന്നു. പിന്നെ ഇതുകൊണ്ടേ എൻ്റെ പുള്ളി ഈ വേറൊക്കെ ആരെ ഇവിടെ കൊണ്ടിട്ട്. കണ്ടല്ലോ, അത്യാവശ്യം ഒരു ട്രക്കി മോഡൽ. ഇവിടെ സ്റ്റെപ്സോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു പടി ഇങ്ങനെ കയറി കയറി സ്ലിപ്പാവുന്നുണ്ട് കേട്ടോ അവിടെ. അത്യാവശ്യം കയറുന്നല്ല, മഴയൊക്കെ പെയ്തിട്ട് കാണിച്ചിട്ടില്ല കണ്ടോ. അത്യാവശ്യം കുത്തനുള്ള ഒരാൾക്ക് എൻ്റെ പുല്ല ചില്ലറകയറ്റൊന്നുമില്ല. ആ കാണുന്നല്ലേടാ നെയ്യാർ ഡാം. ഇതാണോ ഫസ്റ്റ് മല? ഈ ഇവിടുന്ന് അത്യാവശ്യം നെയ്യാർ ഡാം കാര്യങ്ങളൊക്കെ കാണാല്ലേ. മഞ്ഞ ഒരു വെള്ള കളർ ഇത് കാണുന്നുണ്ടോ? ആ അത് അത് ടൈഗർ റിസർവയർ ആണ്. ഓക്കെ, ആ കാണുന്നത് നെയ്യാർ ഡാം അല്ലേ? നെയ്യാർ ഡാം എൻ്റെ റിസർവയർ ബാക്ക് ഫുൾ. ഓക്കെ, ആ കാണുന്നതാണ് കുരിശ്. നമ്മളിപ്പോൾ ഫസ്റ്റ് മലയാണ് കയറിയിട്ടുള്ളത് അല്ലേ? ആ ഫസ്റ്റ്. അപ്പം തന്നെ
നല്ല കഥപ്പായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ഇനി രണ്ടു മലയോ? രണ്ടു മല കൂടി ഉണ്ട്, കേറാം. എൻ്റെ അമ്മ, നമ്മളപ്പം ഫസ്റ്റ് മലയെന്ന് ഉള്ള കയറ്റം ആരംഭിക്കണം. ഇവിടെ പിന്നെ കുറച്ച് സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലത്തെ ചെറിയൊരു സെറ്റപ്പ് ഉണ്ടല്ലേ, വഴുക്കലുണ്ടോ? കണ്ടല്ലോ, ഇവിടെ ഇപ്പം സെറ്റപ്പ് ഈ ഒരു രീതിയിലാണ്. ചെറിയ രീതിയിൽ സ്റ്റെപ്പെന്നൊന്നും പറയാൻ പറ്റില്ല, കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ പയ്യെ വഴുതി പോകാൻ ചാൻസ് ഉണ്ട്, സോ കാലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും, അല്ലെങ്കിൽ പണി കിട്ടി താഴെ പോകും. അമ്മേ, ക്യാമറ അതുകൊണ്ട് ഒരുത്തം പോകുന്നുണ്ടല്ലേ, റിസ്കി ഷോട്ട്. നല്ല വഴുതലുണ്ടേ, പണി ഏത് വഴിക്ക് വരുമെന്ന് പറയാൻ പറ്റില്ല. ഇവിടെയൊക്കെ മഴ പെയ്തിട്ടാണ്, അല്ലെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു. അല്ല അല്ലേ, ഉണ്ടല്ലോ, കയറി കയറി പോയിക്കൊണ്ടിരിക്കുക. ഏതോ കാട്ടിലോട്ടൊക്കെയാണ് പോകുന്നത്, പോവാം. മേളിലേത് അമ്പലമുണ്ട്. ഇവിടേക്ക് നോക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയറായ നെയ്യാർ ഡാമിൻ്റെ ക്ലിയർ വ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നു. മേളിലോട്ട് കയറും തോന്നും, ആണോ? ഓടി നോക്കിയതാ പറ്റാ, ഓടിക്കറ്റും നല്ലതല്ല. അമ്മേ, നമ്മുടെ ഗോപ്രോയുടെ ഫസ്റ്റ് ട്രാവലിംഗ് ട്രിപ്പ്, അതുകൊണ്ട് ഈ മല കയറണം. പായലുണ്ട്, അപ്പോ രണ്ടാമത്തെ മല ഏറെക്കുറെ കേറിയിട്ടുണ്ട്, അതിന്റെ ഇറക്കമാണ് നിങ്ങളെ കണ്ടത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ചുറ്റും പച്ചപ്പ് മാത്രമേ ഉള്ളല്ലേ. ആ കാണുന്ന തമിഴ്നാട് ബോർഡറാ, ആ കാണുന്നോ? ദൂരെ കാണുന്നത് തമിഴ്നാട് ബോർഡറൊക്കെ. ഇവിടെ തമിഴ്നാട് ബോർഡർ പോയാൽ ആകെ 21 കിലോമീറ്റർ. ഇനി 21 കിലോമീറ്റർ പോയാൽ ഇവിടെ നിന്ന് ഒരു 15 കിലോമീറ്റർ പോയാൽ മതി. തമിഴ്നാട് ബോർഡർ ഇവിടെ നിന്നൊരു 15 കിലോമീറ്റർ ഉണ്ട് മാക്സിമം. ഏത് ആ കാണുന്നു ഈ വലിയ മലയോ? ആ മഞ്ഞു വന്ത മഞ്ഞാണ് ആ മേഘം. ആ കാണുന്ന അങ്ങ് ദൂരെ കാണുന്ന സംഭവമാണ് കുരിശുമല അല്ലേ. അവത്തെ കുന്നിന്ന് അടുത്ത മലയിലോട്ട്, കണ്ടല്ലോ, താഴേന്ന് തുടങ്ങുന്നുണ്ട്. ഉണ്ടല്ലോ, ഈ കയറി 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 ഈ മലയുടെ അറ്റത്തോട്ടാണ് നമ്മൾ കയറാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ലൊരു ആഴത്തിലാണ് നിൽക്കുന്നത്. രണ്ട് മല കയറി, മൂന്നാമത്തെ മലയാണ്. അതുകൊണ്ട് ഗോഗിൾ വൈകി ഇറങ്ങുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിനോട് കയറുമ്പോൾ ഒന്ന് സൂക്ഷിച്ചു കഴിഞ്ഞാൽ വീഴാതെ തടിയും കൊണ്ട് പോവാം. ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ അടുത്ത മലയിലോട്ടുള്ള കയറ്റമാണ്, അതുകൊണ്ട് ഏകദേശം അതിൻ്റെ വണ്ടയിലോട്ട് എത്താറായി. കണ്ടല്ലോ, പയ്യെ പിടിച്ച് കയറി പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഒരുത്തനവിടെ വീണ്ടും സൈഡായിട്ടുണ്ട്. ഇവിടെ ചെരുപ്പ് ഊരിടണം, എന്നിട്ടാ മേളിലോട്ട് പോകണം. കാരണം അവിടെ അമ്പലവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പയ്യെ ചെരുപ്പൊക്കെ ഊരാം. ആ അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെരുപ്പൊക്കെ ഊരി അടുത്ത അവസാനം മലയും കയറാൻ പോവാ. അമ്മേ, അയ്യോ,
ഉണ്ടല്ലോ. ഇതാണ് അടുത്ത ഒരു ചെറിയ അമ്പലം. അയ്യോ, ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ അമ്പലം. ഇവിടുന്ന് കറക്റ്റ് വ്യൂ. ഈ ക്യാമറയിൽ എനിക്കിതിൻ്റെ എത്ര ഭാഗം ഒപ്പിയെടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ഉണ്ടല്ലോ അന്യായ വ്യൂ. അപ്പോൾ ഇതാണ് കാളിപ്പാറ. കാളിപ്പാറ ഇല്ലാത്ത കാറ്റാട്ടോ. അയ്യോ, സത്യം പറഞ്ഞാൽ കുറച്ച് ഈവനിങ് ആവുമെന്ന് തോന്നുന്നല്ലേ. ഗുസൂലെ ഒരു 4:30 AM പക്ക കാറ്റും അതുപോലെ തന്നെ ക്ലൈമറ്റ് ആകെ മാറി. ഇപ്പൊ കണ്ടല്ലോ നല്ല മൂടി പറ്റിയ അന്തരീക്ഷം വന്നിട്ടുണ്ട്. നല്ലൊരു കിണ്ണ മഴ. അതിന് മുന്നേ മല ഇറങ്ങണം. അല്ലെങ്കിൽ കണ്ട് തന്നെ അനുഭവിക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത് അല്ലേ. ഇതുപോലെ വ്യൂ ഒക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്ത് കാമാൻ കയറ്റി കുറച്ച് എന്താ പറയുക, കുറച്ച് സമയം ഉള്ളപ്പോൾ വരിക. അല്ലാതെ സമയമില്ലാത്തപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കാര്യമോ കാര്യങ്ങളൊന്നും ഇല്ല. കുറച്ച് സമയമുള്ളപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു അമ്പലമുണ്ട് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ അമ്പലവും പൂജാ കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. സോ വരിക, കാമാൻ കയറ്റായിട്ട് ഇരിക്കുക, ഇതുപോലെ വീഡിയോ എടുക്കുക, സീൻ കാണുക, നാച്ചർ അങ്ങ് എൻജോയ് ചെയ്യുക. അപ്പോൾ അത്രയാണ്, ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. എന്താ ചെയ്യുക, സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അതങ്ങ് എൻജോയ് ചെയ്യുക. ടെൻ്റെയും ഞാൻ തമ്മിലുള്ള ഹൈറ്റിൻ്റെ ഡിഫറൻസ് കാണിച്ചേരേ. കണ്ടല്ലോ, ഇതാണ് അവസ്ഥ ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് ട്രിവാൻഡ്രത്ത് നിന്ന് ഏകദേശം ഒരു 30-35 km ഉള്ളൂ. നമ്മുടെ കാളിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. എന്താ പറയുക, ഒരു രണ്ടമ്പലം കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നു. കണ്ടല്ലോ, കാണുന്ന കിട്ടിൻ്റെ ഇതാണ്. വലിയ ട്രിവാൻഡ്ര സിറ്റിയിൽ നിന്ന് വലിയ തിരക്കോ ഒന്നുമില്ല, അധികം ആളുകളും ഇങ്ങോട്ട് എത്തിപ്പെടാറില്ലാത്തൊരു സ്ഥലമാണ്. എന്താ പറയുക, കിടിന സ്പോട്ട്, വലിയ തിരക്കില്ല. അതാ കാമാ ക്വയറ്റായിട്ട് നമുക്കിവിടെ ഇരിക്കാൻ പറ്റും. നല്ല കാറ്റ്, എന്താ പറയുക, ട്രിവാൻഡ്രം സിറ്റിയുടെ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയൊരു സ്ഥലം. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിലോട്ടുള്ള റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, പിന്നെ കാണുന്നത് നെയ്യാർ ഡാമാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വരിക, എൻജോയ് ചെയ്യുക. നമ്മുടെ അടുത്ത വീഡിയോയിൽ നല്ല ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.